ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഏതൊരാളുടെ മനസ്സിലും അമ്മയെ എന്ന് വിളിച്ച് കൊതി തീരാത്തൊരു കുഞ്ഞുറങ്ങുന്നുണ്ട്, വൃദ്ധനിലും ശിശുവിലും. എട്ട് നോമ്പ് കാലം വൈകാരികമായി ശുദ്ധിമതിയായ കന്യകമറിയാം അമ്മയോട് നമുക്കുള്ള ഭക്തിയും താല്പര്യവും അതുതന്നെയാണ്. വാത്സല്യത്തോടെ നമ്മെ നോക്കുന്ന ഒരമ്മയുണ്ട്. അമ്മയോടൊപ്പം ക്രിസ്തുവിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. അതുതന്നെയാണ് സഭയുടെ വേദശാസ്ത്രം. പുത്തൂർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എട്ട് നോമ്പ് ശുശ്രൂഷകളുടെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ സന്ധ്യാവിചാരങ്ങൾ, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുത്തൂർ വലിയ പള്ളി ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മീഡിയ വിങ് അത് വിശ്വാസികളിലേക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. ഇന്ന് ആരോഗ്യപരമായ അവബോധന ക്ലാസ്സാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. പരുമല സെൻറ് ഗ്രിഗോറിയോസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തിലും സൂപ്രണ്ടൻ ആയിരിക്കുന്ന ഡോക്ടർ ഷെറിൻ ജോസഫ് ഇന്ന് നമ്മോടൊപ്പം അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി പൊതുവായി ചില ബോധ്യങ്ങളെ പകർന്നു നൽകാൻ, ചില സംശയങ്ങളെ ദൂരീകരിച്ച് നൽകാൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് സന്തോഷമാണ്. നമ്മിൽ പലരും ഏറെ ഭാരപ്പെടുന്ന ഒരു രോഗമാണ് ചില ലക്ഷണങ്ങളുടെ പേരിലെങ്കിലും എനിക്ക് ഇന്ന രോഗമുണ്ടോ, എനിക്കൊരു വേദനയുണ്ടല്ലോ, അതെന്തായിരിക്കുമെന്ന്. പ്രത്യേകിച്ചും ക്യാൻസർ രോഗത്തെക്കുറിച്ചും മറ്റും, ക്യാൻസർ രോഗവും മറ്റും പല സ്റ്റേജുകൾ കഴിയുമ്പോഴാണ് നമ്മളത് അറിയുക പോലും. എന്നാൽ ചില ബോധ്യങ്ങൾ നല്ലതാണ്, ചിലതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ന് പ്രിയപ്പെട്ട ഡോക്ടർ ഷെറിൻ ജോസഫ് നമ്മളോട് അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി പൊതുവായി ചില അവബോധം നൽകുന്നു. വളരെ ആദരവോടെ ഈ നിമിഷങ്ങൾ നമ്മോട് ചെലവിടാനായി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പരുമല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. നിങ്ങളുമായിട്ട് ഇന്ന് ഇങ്ങനെയൊരു ക്ലാസ് അല്ലെ ഒരു ടോക്കിന് വരാൻ ഇടയാക്കിയ അവസരം തന്ന ഓർത്തഡോക്സ് സഭയിലെ വികാരിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ക്യാൻസറിനെ കുറിച്ചാണ്. ക്യാൻസർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയമാണ്, പേടിയാണ്. കാരണം 10-25 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ മരണം, ഇങ്ങനെയായിരുന്നു ഒരു സമവാക്യം. പക്ഷെ ആ കാലമെല്ലാം പോയി. ആരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസറുകളാണ് ഇന്നുള്ളതെല്ലാം. പക്ഷേ അതിൻ്റെ അകത്ത് കീ പോയിൻ്റ് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആസ് എ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് വരുന്ന ക്യാൻസർ പേഷ്യൻസിലെ ഭൂരിപക്ഷത്തിലും കണ്ടിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ഞാനത് തിരഞ്ഞെടുക്കാൻ കാര്യം, സ്ത്രീകളുടെ ക്യാൻസറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളൊന്ന് നോക്കിയാൽ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഭയിലുള്ള ആൾക്കാർ, നമ്മുടെ അകന്ന ബന്ധുക്കൾ, പരിചയത്തിൽപ്പെട്ട ആൾക്കാർ പലർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ദിവസവും നമ്മളത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഭീതിയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് എൻ്റെ ഈ ചെറിയ ടോക്ക് കൊണ്ട് നിങ്ങളുടെ ആ ഭീതി കുറച്ചെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയും. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ടോക്കിനെ 4 തിരിച്ചിരിക്കുന്നത്. 1, ഈ ബ്രസ്റ്റ് ക്യാൻസർ, നമ്മൾ ഇത്ര പേടിയോടെ ചിന്തിക്കുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ, വളരെയധികം സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, അത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് കുറച്ചെങ്കിലും മാറ്റാൻ പറ്റുമോ, അതാ 1. 2, ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ആർക്കൊക്കെ വരാം. 3, ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ. 4, എങ്ങനെ ഇത് നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, സ്ക്രീനിങ് എന്ന് പറയും, അതെന്തൊക്കെയാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. 5, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഈ ക്യാൻസറിൻ്റെ ഭീതിപ്പെടുത്തുന്ന കണക്കുകളെക്കുറിച്ചോ
അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുണ്ടാകുന്ന ഭയാനകമായ ചികിത്സാ ചെലവിനെക്കുറിച്ചോ ഈ ചികിത്സ മൂലം ഉണ്ടാകുന്ന രോഗവിമുക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മരണത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ഭയാശങ്കൾ മാറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ആദ്യമായിട്ട് ഇതൊരു ജീവിതശൈലി രോഗമാണോ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ജീവിതശൈലി രോഗം. അത് പ്രഷറ്, ഡയബറ്റിസ്, പക്ഷാഘാതം, ഹാർട്ട് അറ്റാക്ക്, ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. അതിൽ പെട്ടതാണോ ബ്രസ്റ്റ് ക്യാൻസർ? ഒരു വിധത്തിൽ പറഞ്ഞാൽ അതെ. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയിറ്റാണ്. നമ്പർ വൺ, ഓവർ വെയിറ്റ് ഉള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനും ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ സാധാരണ കവിഞ്ഞ വണ്ണമുള്ള സ്ത്രീകളാണ് നമ്മൾ പലരും. കാരണം നമ്മുടെ ജീവിതശൈലിയാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലെ കുറവ്. എല്ലാവരും പറയും പഴയ കാലത്തെ പോലെ തിരിച്ചു പോകണം, മിക്സി ഉപയോഗിക്കരുത്, വേഷിംഗ് മെഷീൻ ഉപയോഗിക്കരുത്. പക്ഷെ അതൊന്നും നമ്മൾക്ക് നടക്കത്തില്ല. പക്ഷേ ബോഡി വെയിറ്റ് കൂടുതലുള്ള സ്ത്രീകൾക്ക്, നാട്ടിൻപുറത്തുള്ള ഒരു സ്ത്രീയോട്, നിങ്ങൾ ദിവസം 30 മിനിറ്റ് തന്നെ ഓടണം, ജോഗിങ്ങിന് പോകണം, സ്വിമ്മിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം, എസ്പെഷ്യലി 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക്, ഓവർ വെയിറ്റ് ഉള്ള സ്ത്രീകൾക്ക്. 30 മിനിറ്റ് നേരമെങ്കിലും എക്സസൈസ് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ തുണി നനയ്ക്കുന്നതിന് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് പകരം കല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ, അരയ്ക്കുന്നതിന് മിക്സി ഉപയോഗിക്കുന്നതിന് പകരം അരകല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കലോറി നമ്മുടെ ശരീരത്തിൽ നിന്ന് കത്തിപ്പോവും. ഒരു സ്ഥലത്ത് എന്നോ ഒരു 4 നിലകളുടെ മുകളിൽ കയറണം, ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്സ് യൂസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും മടിയാണ്, നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കഴിഞ്ഞു. രണ്ടാമത് ഫുഡാണ്. ഫുഡും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും കൊഴുപ്പ് ചേർന്ന ആഹാര പദാർത്ഥങ്ങൾ, മധുരം കൂടിയ സാധനങ്ങളൊക്കെ കഴിച്ചാൽ തടി കൂടും, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യതയും കൂടും. മൂന്നാമത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്. ഇപ്പോൾ ചില സ്ത്രീ പെൺകുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മടിയാണ്, ബ്രസ്റ്റിൻ്റെ ഭംഗി പോകുമോ എന്നൊക്കെ വിചാരിച്ച് ബ്രസ്റ്റ് ഫീഡിങ് വേണ്ടാന്ന് വെക്കുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്. അത് ഒരു ജീവിതശൈലിയാണ്, അത് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ആഹാരം, എക്സസൈസ്, ബോഡി വെയിറ്റ് കുറയ്ക്കുക, കൂടാതെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പിന്നെയുള്ളത് ഹോർമോൺ ചികിത്സയാണ്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഈ മെനോപോസ്, ആർത്തവ വിരാമം വന്ന കുറേ സ്ത്രീകളെ ചികിത്സിക്കേണ്ടി വരാറുണ്ട്. ആർത്തവ വിരാമത്തിലേക്ക് കയറുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ആർത്തവ വിരാമം കഴിയുന്ന ഉടനെ വരാറുണ്ട്. കുറേ ഫിസിക്കൽ സിംറ്റംസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചൂടാണ്, അതിഭയങ്കരമായ ചൂട്, ഹോട്ട് ഫ്ലഷസ് ഞങ്ങൾ പറയും. അത് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്ക് ആദ്യത്തെ 1-2 വർഷം അത് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ബ്രസ്റ്റിന് പെയിൻ വരാറുണ്ട്, ചിലർക്ക് യൂറിനറി കംപ്ലയിൻസ്, മൂത്രനാളിയിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, മുടി കൊഴിയാറുണ്ട്, ബ്രസ്റ്റിന് പെയിൻ വരാറുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് മെനോപോസ് ആകുന്നൊരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഈ മെനോപോസൽ സിംറ്റംസിനെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും വീട്ടിലെ ജോലികളൊക്കെ കൊണ്ടും ഇതൊക്കെ അങ്ങ് മറന്നു കളയുകയായിരുന്നു ചെയ്തുകൊണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വളരെയധികം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഇതെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളാണ്. അവരിത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്, ഡോക്ടർ എൻ്റെ ഹോർമോൺ കുറഞ്ഞു പോയല്ലോ, എൻ്റെ എല്ലുകൾക്ക് ക്ഷതങ്ങൾ വരുമോ, എനിക്ക് ഇന്ന മാറ്റങ്ങളുണ്ട്, എനിക്ക് ഹോർമോൺ ടാബ്ലറ്റ് തരൂ എന്നും പറഞ്ഞ് വരുന്ന സ്ത്രീകളുണ്ട്. ഇത് അഭികാമ്യമല്ല. രണ്ടാമത് ഗർഭനിരോധന ഗുളികൾ. ഇത് ഞാൻ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഗർഭനിരോധന ഗുളികൾ കഴിച്ചുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുമെന്നോ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാവുമെന്നല്ല ഞാൻ പറയുന്നത്. ഗർഭനിരോധന ഗുളികൾ നമ്മുടെ നാട്ടിൽ, ഈ ഇന്ത്യയിൽ മില്യൻസ് ഓഫ് സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗർഭനിരോധന മാർഗമാണ്, ക്യാൻസർ ഉണ്ടാക്കത്തില്ല. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള സ്ത്രീകൾ ഈ ഗർഭനിരോധന ഗുളികൾ വളരെ നാൾ കഴിച്ചാൽ ചിലപ്പോൾ ബ്രസ്റ്റിന് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഗർഭനിരോധന ഗുളികൾ യങ് ഏജിൽ റിസ്ക് ഇല്ലാത്ത ആൾക്കാർ കഴിക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ജീവിതശൈലിയിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ. ഇങ്ങനെ രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സിന് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഈ റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ, എനിക്ക് ക്യാൻസർ വരുമല്ലോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബൈക്കിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട്
നിങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ നിങ്ങളുടെ തലച്ചോറിന് കുഴപ്പം വരാം. അപ്പം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അതാണ് അയാളുടെ റിസ്ക് ഫാക്ടർ. എന്ന് വെച്ച് ബൈക്കിൽ പോകുന്ന എല്ലാവർക്കും അപകടം വരണമെന്നില്ല. ഇത്രയേ ഉള്ളൂ റിസ്ക് ഫാക്ടറിൻ്റെ കാര്യം. അപ്പം ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന ലിസ്റ്റിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു ക്യാൻസർ ആവും, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ക്യാൻസർ വരുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. നിങ്ങളങ്ങനെ എടുക്കുകയും ചെയ്യരുത്. ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകളായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സ്ത്രീ ആയിരിക്കുന്നു, നമ്മുടെ ഏജ് കൂടിക്കൂടി പോകുന്നു. ഇത് രണ്ടും നമുക്ക് തടയാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ ആയിരിക്കുന്നത് മാറ്റാൻ പറ്റത്തില്ല. രണ്ടാമത്, നമ്മുടെ ഏജ് കൂടുന്നതും നമുക്ക് തടയാൻ പറ്റത്തില്ല. രണ്ടാമത്, ചില ജനിതകമായ ചില കാര്യങ്ങൾ, ജനറ്റിക് ആയിട്ടുള്ള ചില ഘടകങ്ങൾ, അത് 15%, അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ അമ്മ, അമ്മയുടെ സഹോദരിമാർ, അങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസറോ ഒവറിൻ ക്യാൻസറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അത് പേടിക്കത്തക്ക രീതിയിലില്ല. 15% അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ വരാം. മൂന്നാമത് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നിങ്ങൾക്കറിയാം പീരിയഡ്സ്, പഴയ കാലത്ത് 10-15 ആകുമ്പോഴാണ് പീരിയഡ്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു 8 കഴിയുമ്പോൾ തൊട്ടേ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ട്. ഏർലി ആയിട്ട് ഇങ്ങനെ പീരിയഡ്സ് വരുമ്പോൾ ആ പെൺകുട്ടികൾ വർഷങ്ങളോളം ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ അവരുടെ ശരീരത്തിലുണ്ടാവും. അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. നാലാമത്, ലേറ്റ് മെനോപോസ്. 45-50 ഇടയ്ക്ക് സ്ത്രീകൾക്ക് മാസക്കുള്ളിൽ നിൽക്കാം. പക്ഷെ ചില സ്ത്രീകൾക്ക് 55 കഴിഞ്ഞാലും 55 വരെയും പീരിയഡ്സ് വരുന്ന ആൾക്കാരുണ്ട്. ലേറ്റ് മെനോപോസ്, അതും ഒരു റിസ്ക് ഫാക്ടേഴ്സാണ്. മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ ഇൻടേക്ക്, എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോൺ ഗുളികൾ കഴിക്കുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. ഈ ഞാൻ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ കുറേ എണ്ണം നമുക്ക് മാറ്റാൻ പറ്റും, കുറേ എണ്ണം മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ കുറേ മാറ്റാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഏജോ, നമ്മുടെ സ്ത്രീ എന്ന അവസ്ഥയോ, നേരത്തെ പീരിയഡ്സ് വരുന്നതോ, ലേറ്റായിട്ട് പീരിയഡ്സ് നിൽക്കുന്നോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ, ഒബീസിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി, ഫുഡ്, ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാവുന്നതും നിയന്ത്രിക്കാവുന്നതുമാണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാർ, ബ്രസ്റ്റ് ഫീഡിങ് വേണം. ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു നല്ല ഘടകമാണ്. ചിലർ കുട്ടികൾ 35 കഴിഞ്ഞ് മതി എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അതും ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കുട്ടികളുണ്ടാവാതിരിക്കുക, സ്വന്തമായി തീരുമാനിച്ചിട്ട് കുട്ടികളുണ്ടാകാത്ത ആൾക്കാരുണ്ട്, ദൈവം കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ സ്വന്തമായി തീരുമാനിച്ച് കുട്ടി പതുക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മെനോപോസ് ആയിട്ടില്ല, 52 അയ്യോ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമോ, അങ്ങനെ ഒരു ഭയം വേണ്ട. റിസ്ക് ഫാക്ടേഴ്സ് പറയുന്ന കൂട്ടത്തിൽ നമ്മളൊരു ഇതായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് സമൂഹം എടുത്തിരിക്കുന്നത്. അതുമൂലം തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും സമൂഹത്തിലുണ്ടാവാറുണ്ട്. ചില സമൂഹത്തിലുള്ള ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് സംസാരിക്കുക എന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഒന്ന്, ഞാൻ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാത്ത, ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന, ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് ക്യാൻസർ വരില്ല. അത് തെറ്റായ ധാരണയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. നമ്പർ 2, ഞാൻ എല്ലാ വർഷവും മാമോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എല്ലാ വർഷവും മാമോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്, അതിനകത്തൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. അതും തെറ്റിദ്ധാരണയാണ്. മാമോഗ്രാഫി എല്ലാ വർഷവും ചെയ്ത് നോർമൽ ആണെങ്കിൽ പോലും ചിലർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്, നമ്മൾ ടൈറ്റായിട്ടുള്ള ബ്രാ ഉപയോഗിക്കുന്നു, അല്ലെ കറുത്ത നിറത്തിലുള്ള ബ്രാ ഉപയോഗിക്കുന്നതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നൊരു തെറ്റിദ്ധാരണ. അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ ചിലർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. തെറ്റാണ്. ഈ മൊബൈൽ ഫോൺ, നമ്മളെല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്. അത് താഴെ വെച്ചാൽ കളഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ബ്രേസ്ലെറ്റ് ബ്രായുടെ ഉള്ളിൽ അത് സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ ബ്രസ്റ്റുമായിട്ട് ഈ മൊബൈൽ ഫോൺ അത്ര അടുത്തിരിക്കുന്ന മൂലം മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതും ശരിയല്ല. പിന്നെ നമ്മൾ വേർക്കാതിരിക്കാനായിട്ട് ചിലർ അണ്ടർആംസിൽ, കഷത്തിൽ ഡിയോഡ്രൻസ് ഉപയോഗിക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ, അത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ചിലർ പറയാറുണ്ട്. അതും ശരിയല്ല. ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതും ശരിയല്ല. വളരെ ചുരുക്കം ചിലർക്ക് വരാം.
ഞാൻ വളരെ യങ് ഏജിലുള്ളൊരു സ്ത്രീയാണ്, വയസ്സുള്ളവർക്ക് വരുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ, യങ് ആയതുകൊണ്ട് എനിക്ക് വരില്ല. അതും തെറ്റാണ്. എൻ്റെ ഫാമിലിയിൽ ക്യാൻസർ പിടിച്ച് ഉള്ള ആൾക്കാരും ഇല്ല, അതുകൊണ്ട് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. അതും തെറ്റാണ്. ആർക്കും ഫാമിലിയിൽ ക്യാൻസർ ഇല്ലെങ്കിലും നമുക്കത് വരാം. ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ വാട്സപ്പിൻ്റെയൊക്കെ കാലമാകുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കുറച്ച് വിവരം വെച്ചുകൊണ്ട് പലരും പല കഥകളും ഇറക്കാറുണ്ട്. ഇതെല്ലാം നമ്മളത് കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നതും ഒഴിവാക്കണം. സയൻറ്റിഫിക്കായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും ശ്രമിക്കുക. നാലാമത്തെ എൻ്റെ ടോക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. ഏത് അസുഖവും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുക, അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ അത് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുക, അതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്ക്രീനിങ്ങിന് നാല് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പരിശോധിക്കുക. അതാണ് ഒരു എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത, ഏത് സ്ത്രീക്കും അവനവൻ്റെ വീട്ടിലെ പ്രൈവസിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പം ഒരു ഒരു ബാത്റൂമിലോ എവിടെയെങ്കിലും നിന്നിട്ട് നമ്മൾ ബ്രസ്റ്റ് രണ്ടും എക്സ്പോസ് ചെയ്യുക, ഒരു കണ്ണാടി മുമ്പിൽ നിന്നിട്ട്. ആദ്യം ഇൻസ്പെക്ഷനാണ്, നോക്കുക. നോക്കുമ്പോൾ മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ബ്രസ്റ്റിൻ്റെ വലിപ്പ വ്യത്യാസം. ഞാനത് പറയുമ്പം എല്ലാവരുടെയും ബ്രസ്റ്റിന് റൈറ്റ് സൈഡിലെ ബ്രസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് തമ്മിൽ കുറച്ചൊരു വലിപ്പ വ്യത്യാസം എല്ലാവർക്കും ഉണ്ട്. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അത് നാച്ചുറലാണ്. പക്ഷെ പെട്ടെന്നൊരു വലിപ്പ വ്യത്യാസം വരികയോ, ഒന്നിന് വലിപ്പം കൂടുക ഒരെണ്ണത്തിന് വലിപ്പം പെട്ടെന്ന് കുറയുക, അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളത് ഡോക്ടറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. നമ്പർ ടു, ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ പൊസിഷൻ. രണ്ട് നിപ്പിളും ഒരേ പൊസിഷനിൽ നിൽക്കണം. ഒരെണ്ണം പൊങ്ങിയും ഒരെണ്ണം താണും നിൽക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്പർ ത്രീ, ബ്രസ്റ്റിൻ്റെ സ്കിൻ. അത് വളരെ സ്മൂത്തായിട്ട് ടൊമാറ്റോയുടെ സ്കിൻ പോലെ നമ്മൾ പറയും, വളരെ സ്മൂത്തായിട്ടുള്ള സ്കിന്നാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും അസുഖം ഉള്ളിലുണ്ടെങ്കിൽ ഈ സ്കിന്നിൻ്റെ ആ സോഫ്റ്റ്നെസ് മാറുകയും അതിൻ്റെ ഒരു പക്കറിങ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റഫായിട്ട് മാറുകയും ഓറഞ്ചിൻ്റെ തൊലി പോലെ മാറുകയൊക്കെ ചെയ്യും. ചിലർക്ക് ചെറിയ മറുകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറുകിൻ്റെ വലിപ്പം കൂടുക, ചില വ്രണങ്ങൾ വന്നിട്ട് ഉണങ്ങാതിരിക്കുക, ഇങ്ങനെയുള്ള ചില ചില മാറ്റങ്ങൾ സ്കിന്നിൽ വരാം, അത് കണ്ടുപിടിക്കണം. മൂന്നാമത് നിപ്പിൾ, മുലഞ്ഞെട്ട്. മുലഞ്ഞെട്ടിൻ്റെ ആകൃതി, അതിന് വലിപ്പം കൂടിയോ കുറഞ്ഞോ, അതിന് എന്തെങ്കിലും ചുവപ്പ് നിറം ഉണ്ടാകുന്നുണ്ടോ, മുലഞ്ഞെട്ട് അകത്തേക്ക് വലിഞ്ഞു പോകുന്നുണ്ടോ, ഇത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻസ്പെക്ഷൻ നോക്കി കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്ക് തന്നെ തടവി നോക്കുക. തടവി നോക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 തപ്പി നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും അതിനകത്തൊരു മുഴയുണ്ടെന്ന് തോന്നും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൈ പരത്തി വെച്ചിട്ട് ജെൻറ്റിലായിട്ട് റൊട്ടേറ്റിംഗ് മൂവ്മെൻറ്റ്സ് കൊടുക്കുക, ബ്രസ്റ്റ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ കയ്യിൽ തടയുന്ന ചെറിയ മുഴകളോ ഉറച്ചിരിക്കുന്ന മുഴകൾ, സോഫ്റ്റായിട്ടുള്ള മുഴകൾ, വേദനയോടുകൂടിയ മുഴകൾ, ഓടി നടക്കുന്ന മുഴകൾ, അങ്ങനെ എന്തെങ്കിലും ലംബുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം. രണ്ടാമത് ബ്രസ്റ്റിൻ്റെ നിപ്പിളൊന്ന് ഞെക്കി നോക്കുക. ഫീഡ് ചെയ്തിട്ടുള്ള അമ്മമാരാണെങ്കിൽ ചെറിയ പാലിൻ്റെ നിറത്തിലുള്ള ഡിസ്ചാർജുകൾ വരും, അത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രക്തമയം നിറഞ്ഞതോ വേറെ എന്തെങ്കിലും കളർ വ്യത്യാസത്തിലോ ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ സെൽഫ് എക്സാമിനേഷൻ വളരെ നല്ലതാണ്. ഞാനീ പറഞ്ഞ പോയിൻസ് സ്റ്റെപ്സ് തെറ്റാതെ നിങ്ങളൊന്ന് നോക്കുക. മാസത്തിൽ ഒരിക്കലത് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ പീരീഡ്സിൻ്റെ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചയിലാണിത് ചെയ്യേണ്ടത്. മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളത് നോക്കണം. ഇങ്ങനെ നോക്കിയാൽ സാധാരണഗതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവർ ഇങ്ങനെ ഒരു ടോക്കൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പാൽപ്പറ്റ് ചെയ്തൊരു മുഴ കണ്ടുപിടിച്ചു. പക്ഷേ അവർക്ക് പേടിയായി, അയ്യോ ഇത് ക്യാൻസർ ആയിരിക്കുമോ, ഒന്നും ആരോടും മിണ്ടണ്ട. ഞാനത് പറഞ്ഞ് എൻ്റെ ഭർത്താവിന് വിഷമം വരുമോ, എൻ്റെ മക്കൾക്ക് വിഷമം വരുമോ, മിണ്ടണ്ട. അവരൊരു വർഷം അതുകൊണ്ട് നടന്നു, അവരനുഭവിച്ച മാനസിക വിഷമം. വൺ ഇയർ കഴിഞ്ഞിട്ട് നിർത്തില്ലാണ്ടായപ്പോൾ അവർ ഡോക്ടറോട് പറഞ്ഞപ്പോൾ സ്റ്റേജൊക്കെ അങ്ങ് മാറിപ്പോയി. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല, എൻ്റെ ഭർത്താവിനും മക്കൾക്കും വിഷമം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നതാണ്. ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിലവുകളെല്ലാം ഓർത്തപ്പം ഞാൻ മിണ്ടാതിരുന്നതാണ്. പക്ഷേ അത് എന്തുമാത്രം ദ്രോഹമാണ് ആ കുടുംബത്തോടും ആ പേഷ്യൻറ്റിനോടും ചെയ്തതല്ലേ, ട്രീറ്റ്മെൻറ്റേ മാറിപ്പോയി. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ കളിയാക്കുമോ, ഇത് വെറും എൻ്റെ തെറ്റിദ്ധാരണയാണോ എൻ്റെ പേടി കൊണ്ടാണോ എന്ന് ചിന്തിക്കാതെ ഒരു ഡോക്ടറെ പോയി കണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഡോക്ടർ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നെന്ന് വിചാരിച്ചോളൂ, ഈ സെൽഫ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞൊരു പ്രോബ്ലം കണ്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും ഫിസിക്കൽ എക്സാമിനേഷൻ വീണ്ടും ചെയ്യും. ഡോക്ടർക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, അതാണ് മാമോഗ്രാഫ്.
മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു എക്സ്റേയാണ്, ചെറിയ റേഡിയേഷനിൽ ചെയ്യുന്ന ഒരു എക്സ്റേയാണ്. മാമോഗ്രാം 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് നമ്മൾ പറയുന്നത്. ഓരോ രാജ്യത്തും മാമോഗ്രാം ചെയ്യുന്നതിന് ഓരോ അളവുകോലുകളുണ്ട്. അമേരിക്കയിലൊക്കെ അവർ 40 വയസ്സിന് 45 വയസ്സിന് ഇടയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറ്റുമെങ്കിൽ എല്ലാ വർഷവും ചെയ്യും. 45-55 വയസ്സിനിടയ്ക്ക് എല്ലാ വർഷവും മസ്റ്റായിട്ട് ചെയ്യും. 55-ന് ശേഷം 2-3 വർഷം കുടുംബം ചെയ്യും. ഇതാണ് അവിടുത്തെ പ്രോട്ടോകോൾ. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു ദരിദ്ര രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും ഈ മാമോഗ്രാഫി എപ്പോഴും അഡ്വൈസ് ചെയ്യാൻ, ഇതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാമോഗ്രാം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, പെയിൻഫുൾ അല്ല. മിക്കവരും വന്ന് ചോദിക്കും, വേദന ഉണ്ടാവുമോ ഡോക്ടറെ? പെയിൻഫുള്ളും അല്ല. സാധാരണ ഹോസ്പിറ്റലിലെ ഓരോ ഹോസ്പിറ്റലിനെ അനുസരിച്ച് ഒരു 1000 രൂപയ്ക്കും 2500 രൂപയ്ക്കും ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് മാമോഗ്രാം. അത് അമേരിക്കയിലൊക്കെ ചെയ്യുന്ന പോലെ എല്ലാ വർഷവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് 45-55 വയസ്സിന് ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലോ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ചെറിയ പ്രോബ്ലംസ് വരെ മാമോഗ്രാഫിയിൽ കണ്ടുപിടിക്കാം. പക്ഷേ മാമോഗ്രാഫിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുഴ കണ്ടുപിടിച്ചു മാമോഗ്രാം, അത് ക്യാൻസർ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ അനാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരാം. ചുരുക്കം ചില കേസുകളിൽ മാമോഗ്രാഫിക്ക് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ മാമോഗ്രാഫിക്ക് ചില ലംബ് കണ്ടുപിടിക്കാൻ പറ്റാതെയും വരാം. എങ്കിലും കണ്ടുപിടിക്കുന്ന ഏറ്റവും നല്ലതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളെല്ലാവർക്കും പറ്റുന്ന അവസരങ്ങളിൽ ഒരു മാമോഗ്രാഫി 40 വയസ്സിന് ശേഷം ചെയ്യുന്നത് നല്ലതായിരിക്കും. 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ മാമോഗ്രാഫി പറയാറില്ല, കാരണം റേഡിയേഷൻ്റെ റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട്. അവർക്കാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാമോഗ്രാഫി തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇനി മാമോഗ്രാഫിയിൽ ഒരു ചെറിയ മുഴ കണ്ടുപിടിച്ചാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് ഡോക്ടർക്ക് അത് ചീത്ത അസുഖമാണോ ക്യാൻസറാണോ എന്ന് ഉറപ്പാക്കണം. അതിനുള്ള പരിശോധനയുടെ പേരാണ് FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. അതും ജനങ്ങൾക്ക് പേടിയാണ്. എത്രയോ പേര് ഇത് കേട്ടിട്ട് ഓടിപ്പോകുന്നു, അയ്യോ എനിക്ക് വേണ്ട, പേടിയാ, സൂചി കൊണ്ട് കുത്തുമെന്ന് പറഞ്ഞു എന്നൊക്കെ. പക്ഷേ ഇത് വളരെ ഫൈനായിട്ടുള്ള വളരെ ചെറിയൊരു നീഡിൽ വെച്ച് അൾട്രാസൗണ്ട് ചെയ്ത് ആ മുഴ മാത്രം കണ്ടുപിടിച്ച് അവിടെ നിന്ന് 2-3 സെൽസ് എടുക്കുന്ന പരിശോധനയാണ് FNAC. അത് ചെയ്യുന്നതിന് പെയിൻഫുള്ളല്ല, നിങ്ങൾക്ക് യാതൊരു ബ്ലീഡിങ് ഉണ്ടാകത്തില്ല, ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല. അത് ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പേടിച്ചോടരുത്, അത് ചെയ്തേ പറ്റൂ. ഈ 4 സ്ക്രീനിങ്ങുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നമ്മുടെ അറിവിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ നടി, അവർക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയിരുന്നു. പക്ഷെ അവരാദ്യം ഒരു ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഉപദേശിക്കാനായിട്ട് ഒത്തിരി പേര് വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് എന്തൊരു അസുഖം ഉണ്ടെന്ന് കേട്ടാൽ നമ്മളെ ഉപദേശിക്കാൻ സമൂഹത്തിൽ ഒത്തിരി പേര് വരും. എല്ലാവരും വൈദ്യന്മാരാണ്, എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയി ഇന്ന മരുന്ന് കഴിച്ചാൽ, ഒരു ഒറ്റമൂലി കഴിച്ചാൽ അത് മാറും. അവരെന്തുകൊണ്ടോ ആ ഉപദേശം കേൾക്കുകയും നമുക്കവരെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് അത് പഠിച്ചിട്ടുള്ള സയൻറ്റിഫിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് തരുന്ന കേന്ദ്രത്തിൽ പോവുക. ഒറ്റമൂലികൾ, സിദ്ധ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഇന്ന ചെടിയുടെ ചാറ് കഴിച്ചാൽ മാറും, ഇത്ര ദിവസം പട്ടിണി ഇരുന്നാൽ മാറും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു തരും. ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നയാളുടെ അസുഖം മാറിയതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. ഞാൻ 100% ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീഴരുത്. ഒരു ക്യാൻസർ കണ്ടുപിടിച്ചാൽ അതിനെ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചും നിങ്ങളുടെ വീടിനടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിലും പോയി പ്രോപ്പറായിട്ടുള്ള ചികിത്സയിലേക്ക് മാത്രം പോവുക. ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവർക്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ഭയത്തെ കൂട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാൻസറിനെ കുറിച്ചുള്ള, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള പേടി കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.